എസ്എൻഡിപി യുടെ രാഷ്ട്രീയ പാർട്ടിക്കായി ഉപദേശം നൽകുന്ന ജെഎസ്എസ് നേതാവ് എൻ രാജൻ ബാബുവിനെതിരെ കെപിസിസി വൈസ് പ്രസിഡന്റ് എംഎം ഹസൻ രാജൻ ബാബു ചെയ്യുന്നതിൽ ധാർമ്മിക പ്രശ്നമുണ്ടെന്നും നിയമോപദേശം നൽകുന്നതുപോലെയല്ല പുതിയ പാർട്ടിക്കായി ഉപദേശം നൽകുന്നതെന്നും എംഎം ഹസൻ റിപ്പോർട്ടറോട് പറഞ്ഞു. എസ്എൻഡിപിക്കെതിരെ സിപിഐഎം നടത്തുന്ന വ്യക്തിപരമായ ആക്രമണം സിപിഐഎമ്മിന് തിരിച്ചടിയുണ്ടാകാൻ കാരണമാകുമെന്നും ഹസൻ പറഞ്ഞു. റിപ്പോർട്ടിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് എംഎം ഹസൻ എ എൻ രാജൻബാബുവിനെതിരെ രംഗത്തെത്തിയത്. രാജൻബാബുവിന്റെ നിലപാടിൽ ധാർമ്മികതയില്ല. ധാർമ്മിക പ്രശ്നമുണ്ട്, അത് അവർക്ക് നിയമോപദേശം കൊടുക്കുന്നത് പോലെയല്ല എസ് എൻ ഡി പിക്ക് ഒരു പാർട്ടി ഉണ്ടാക്കാൻ ഉപദേശം കൊടുക്കുന്നത്, അതിനും ധാർമ്മികത പ്രശ്നമുണ്ട്. യു ഡി എഫ് നൽകിയ സ്ഥാനങ്ങൾ ഒഴിയാൻ എസ് എൻ ഡി പിയോട് ആവശ്യപ്പെടില്ലെന്നും ഹസൻ പറഞ്ഞു. ഗവൺമെന്റോ യു ഡി എഫോ അത് ആവശ്യപ്പെടുന്നില്ല. അതേസമയം വെള്ളാപ്പള്ളിക്കെതിരെ ബി എസ് ഇപ്പോൾ രംഗത്തെത്തുന്നത് വ്യക്തിപരമാണ്, ഇത് സി പി എമ്മിന് തിരിച്ചടിയാകുമെന്നും ഹസൻ പറഞ്ഞു. ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം നേരത്തെ ഉണ്ടായിരുന്നതാണല്ലോ, എന്തുകൊണ്ട് അതൊന്നും ഉന്നയിച്ചില്ല? ആശയപരമായിട്ട് വേണ്ടേ ഈ എസ് എൻ ഡി പി ആർ എസ് എസുമായി ഉണ്ടാക്കുന്ന ബന്ധത്തെ എതിർക്കേണ്ടത്? വ്യക്തിപരമായി എതിർത്തുകൊണ്ട് കാര്യമുണ്ടോ? അത് ഒരിക്കലും ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എസ് എൻ ഡി പി ബി ജെ പി കൂട്ടുകെട്ട് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ദോഷം ചെയ്യും. എസ് എൻ ഡി പി ബി ജെ പി ഉമ്മൻചാണ്ടി സഖ്യം എന്ന പിണറായിയുടെ ആരോപണം വിലപ്പോകില്ലെന്നും ഹസൻ പറഞ്ഞു. ജി ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.